ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനെതിരായ ഹർജികളിൽ സുപ്രീംകോടതി അല്പസമയത്തിനകം വിധി പറയും. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് കേസിൽ വാദം കേട്ടത്. 23 ഹർജികളാണ് സുപ്രീംകോടതി പരിഗണിച്ചത്. ഭരണഘടനയുടെ അനുച്ഛേദം 370 റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയുടെ ഭരണഘടനാ സാധുതയാണ് സുപ്രീംകോടതി പരിശോധിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, നിർണായകമായ വിധിയായിരിക്കും അല്പസമയത്തിനകം ഉണ്ടാകാൻ പോകുന്നത്. കശ്മീരിന്റെ ഭാവി എന്താണ് എന്നറിയാൻ പോകുന്നതാണ് 16 ദിവസം നീണ്ട വാദങ്ങൾക്ക് ശേഷം വരുന്ന വിധി. എങ്ങനെ നമുക്ക് നോക്കിക്കാണാം. രജനി, അല്പസമയത്തിനകം തന്നെ സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നിർണായകമായ വിധി പ്രസ്താവം നടത്തുവാൻ വേണ്ടി ഇരിക്കും. 10:30 എന്ന സമയമാണ് കഴിഞ്ഞ ദിവസം ഈ വിധി പ്രസ്താവത്തിനായി കോടതി വ്യക്തമാക്കിയത്. നിലവിൽ ഈ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അടങ്ങുന്ന അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് വിധി പ്രസ്താവം നടത്തേണ്ടത്. ഇവരെ ചേംബറിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഈ ജഡ്ജിമാർ എത്തിക്കഴിഞ്ഞാൽ വിധി പ്രസ്താവത്തിലേക്ക് ഉടൻ തന്നെ കടക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു വിധി പ്രസ്താവത്തിലേക്ക് സുപ്രീംകോടതി കടക്കാൻ പോവുകയാണ്. കാരണം 2019 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് ഈ നിർണായക തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത്. ഒരുപക്ഷെ 2-ാം നരേന്ദ്രമോദി സർക്കാർ ദേശീയ തലത്തിൽ അധികാരത്തിലേറി ഏതാനും മാസങ്ങൾ കഴിയുമ്പോഴാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. ജമ്മുകശ്മീരിന്റെ പ്രത്യേക അധികാരം കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നു. ലോക്സഭയിലാണ് ആദ്യം ഇത് സംബന്ധിച്ചുള്ള വ്യക്തത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയത്. പിന്നീട് ഇരുസഭകളും പാസാക്കിയ ആ ഒരു പ്രമേയം അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദ് അംഗീകരിച്ചു. അങ്ങനെ കശ്മീരിൻ്റെ പ്രത്യേക അധികാരം നൽകുന്ന ഭരണഘടനയിലെ അനുച്ഛേദം 370 റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം പ്രാബല്യത്തിൽ വന്നു. പിന്നീട് നമുക്കറിയാം ജമ്മുകശ്മീരിൽ പിന്നീട് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. മുൻപുണ്ടായിരുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ കുറഞ്ഞു. നുഴഞ്ഞുകയറ്റം ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവസാനിപ്പിക്കാൻ സാധിച്ചു. ഓപ്പറേഷൻ ഓൾ ഔട്ട് പോലെയുള്ള സൈനിക നടപടികളിലൂടെ നിരവധി ഭീകരരെ വധിച്ചു. അങ്ങനെ കശ്മീർ ഒരു നയ ജമ്മു കശ്മീരായി മാറുന്ന ഒരു കാഴ്ച കഴിഞ്ഞ 4.5 വർഷമായി നമ്മൾ താഴ്വരയിൽ നിന്നും കാണുന്നുണ്ട്. അങ്ങനെ സുപ്രധാനമായ കേന്ദ്ര സർക്കാരിൻ്റെ ആ തീരുമാനം ജമ്മുകശ്മീർ ജനതയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ ഒരു ഭൂപ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഗുണം ചെയ്തിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതിനെ എതിർക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ കശ്മീരിനെ പ്രത്യേക അധികാരം പുനഃസ്ഥാപിക്കണമെന്ന നിലപാടാണ് ഉള്ളത്. ഏതായാലും ഈ കശ്മീരിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് നാഷണൽ കോൺഫറൻസ്, അതോടൊപ്പം തന്നെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന PDP, ഇതിൻ്റെയൊക്കെ നേതാക്കൾ മെഹബൂബ മുഫ്തി ആണെങ്കിലും അതോടൊപ്പം തന്നെ ഒമർ അബ്ദുള്ള, ഫറൂഖ് അബ്ദുള്ള തുടങ്ങിയ നേതാക്കൾ, ഒപ്പം ജമ്മുകശ്മീർ ബാർ അസോസിയേഷൻ തുടങ്ങിയ സംഘടനകൾ ഈ ഒരു ഹർജിയുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു. 23 ഹർജിയാണ് ഈ കശ്മീരിൻ്റെ പ്രത്യേക അധികാരം മരവിപ്പിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീംകോടതിയുടെ പരിഗണനയിലേക്ക് എത്തിയത്. ഈ ഓഗസ്റ്റ് മാസം 2-ാം തീയതി മുതൽ 16 ദിവസം നീണ്ടു നിൽക്കുന്ന വാദമുണ്ടായി. ശക്തമായ വാദപ്രതിവാദങ്ങൾ പരസ്പരം ഉണ്ടായിരുന്നു. ഇതിനൊടുവിലാണ് ഇന്നിപ്പോൾ വിധി പ്രസ്താവം നടത്തുവാൻ വേണ്ടി സുപ്രീംകോടതി അല്പസമയത്തിനകം ഈ ജഡ്ജിമാർ ഇരിക്കാൻ പോകുന്നത്. എന്തായാലും 11 മണിയോടുകൂടി തന്നെ നമുക്ക് ഈ വിധി പ്രസ്താവം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അല്പസമയത്തിനകം തന്നെ ഈ ചേംബറിലേക്ക് സുപ്രീംകോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DY ചന്ദ്രചൂഡ് അടങ്ങുന്ന ജഡ്ജിമാർ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇവരെ എത്തിയിട്ടില്ല. ഈ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഒരു നിർണായകമായ വിധി പ്രസ്താവം ഈ ചീഫ് ജസ്റ്റിസ് തന്നെ വായിച്ചു തുടങ്ങും. വളരെ ശ്രദ്ധേയം എന്നത് ഈ ഒരു വിധി എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഈ കേസിൽ പരാജയമുണ്ടാകും എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഈ കപിൽ സിബൽ രംഗത്തെത്തിയിട്ടുണ്ട്. കപിൽ സിബൽ ഈ ഹർജി നൽകിയവർക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകനാണ്. നമുക്കറിയാം ഇദ്ദേഹം മുൻ കോൺഗ്രസ് നേതാവാണ്. ഒപ്പം കശ്മീരിന്റെ പ്രത്യേകാധികാരം മരവിപ്പിച്ചതിനെതിരെ വലിയ നിയമ പോരാട്ടം നടത്തിയ ഒരു വ്യക്തി കൂടിയാണ്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, ചില പോരാട്ടങ്ങൾ പരാജയപ്പെടും, ചരിത്രം മാത്രമാകും അന്തിമമായ വിധി പറയുക എന്നൊരു പ്രതികരണമായി കപിൽ സിബൽ രംഗത്തെത്തി എന്നതും വളരെ ശ്രദ്ധേയമായിരുന്നു. ഈ ഒരു വിധി പ്രസ്താവം സുപ്രീംകോടതി നടത്താൻ പോകുന്നതിന് തൊട്ട് മുൻപാണ് ഈ കേസ് പരാജയപ്പെടുമെന്ന സന്ദേശം നൽകിക്കൊണ്ട് ഇപ്പോൾ ഈ ഹർജിക്കാർക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകരിൽ ഒരാളായ കപിൽ സിബല് രംഗത്തെത്തിയിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. പറയുമ്പോഴും നമുക്കറിയാം മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് പറഞ്ഞൊരു കാര്യം കൂടെ ഞാനിവിടെ പറയുകയാണ്. കശ്മീർ ജനതയുടെ വർത്തമാനകാലത്തും ഭാവിയിലും ഉപകരിക്കുന്നതായിരിക്കാം കോടതി വിധി എന്നാണ്. കാരണം ഇതിൽ രാജ്യസഭയിൽ ഈ ബില്ല് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ പ്രതിപക്ഷത്തിന് ഒരു ഐക്യം ഇല്ലായ്മ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു.
രജനീ സ്വാഭാവികമായിട്ടും ഇതിൽ നിയമ വിദഗ്ധർ ഒരുപോലെ ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര സർക്കാർ നടപടിയെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ പാർലമെന്റ് നടപടിയെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാകും സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവം വരിക എന്നുള്ളതാണ് മറിച്ച് ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാശ്മീരിന്റെ പ്രത്യേക അധികാരം തിരികെ നൽകിക്കൊണ്ടുള്ള ഒരു വിധി പ്രസ്താവം വരാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ് അതിനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ല കാരണം ഒന്ന് നേരത്തെ രജനി ചൂണ്ടിക്കാണിച്ചതുപോലെ ഗുലാം നബി ആസാദിനെ പോലുള്ള നേതാക്കളൊക്കെ വിശദീകരിച്ചത് കാശ്മീരിൽ ഇന്ന് കാണുന്ന മാറ്റം അത് സ്വാഭാവികമായും രാഷ്ട്രീയ എതിരാളികൾ പോലും ബി ജെ പിയുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നതാണ് കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ കുറഞ്ഞിരിക്കുന്നു സൈന്യത്തിന് നേരെയുള്ള കല്ലേറ് ഇല്ലാതായി അതോടൊപ്പം തന്നെ സാധാരണക്കാരെ കൊലപ്പെടുത്തുന്ന ഭീകരാന്തരീക്ഷം ഏതാണ്ട് അവസാനിച്ചു വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു വിനോദസഞ്ചാരികളുടെ വലിയ ഒഴുക്ക് നമുക്ക് കാശ്മീരിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനെല്ലാം നേരത്തെ വിലങ്ങുതടി ആയിരുന്നത് താഴ്വരയിലെ ഭീകരവാദ പ്രവർത്തനമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല വിഘടനവാദം പത്തിവിടർത്തിയാടിയ സംസ്ഥാനങ്ങളിലൊന്നാണ് ജമ്മുകാശ്മീർ അതെല്ലാം മാറി ഒരു പുതിയ കാശ്മീർ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലയളവിൽ സുപ്രീം കോടതി ഈ ഒരു ആർട്ടിക്കിൾ 370 വീണ്ടും അവിടെ പുനഃസ്ഥാപിച്ച് കാശ്മീരിനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല അതിനാൽ സ്വാഭാവികമായും നിയമവിദഗ്ധരും എല്ലാവരും വിരൽ ചൂണ്ടുന്നതുപോലെ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന് അനുകൂലമായ ഒരു വിധി പ്രസ്താവം തന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഗൗതം ഇത്രയും ദിവസം നീണ്ട 16 ദിവസങ്ങൾ നീണ്ട വാദങ്ങൾ ആ വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയും കേന്ദ്ര സർക്കാർ അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു കാശ്മീരിന്റെ ജനതയുടെ ഉന്നമനം അവരുടെ പുരോഗതിയാണ് ആവശ്യം അതിനുവേണ്ടി തന്നെയാണ് ഈ 370 എന്ന ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞെന്നുള്ള കാര്യം വ്യക്തമാക്കി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കാനുള്ള സാധ്യത തന്നെ കാണുന്നില്ലേ ഒപ്പം സുപ്രീം കോടതി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭരണഘടന എന്നുള്ള ഒരു വാക്ക് അതിലുറച്ചു തന്നെ ആയിരിക്കില്ല ഇന്ന് വരാൻ പോകുന്ന ഒരു വിധി രജനി അത്തരത്തിലൊരു വിധി പ്രസ്താവം തന്നെയാകും കാരണം ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള ജമ്മുകാശ്മീരിൽ ഈ ആർട്ടിക്കിൾ 370 ഉള്ളപ്പോൾ ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് തന്നെ അവിടെ ഒരു പ്രസക്തി ഇല്ലാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കാശ്മീരിന് പ്രത്യേക ഭരണഘടനയും കാശ്മീരിന് പ്രത്യേക നിയമവും ഒക്കെ വ്യവസ്ഥ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 370 എന്ന കാര്യത്തിൽ സംശയമില്ല ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായി നിൽക്കുമ്പോൾ ഈ രാഷ്ട്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പ്രദേശത്ത് പ്രത്യേക നിയമവും പ്രത്യേക ആനുകൂല്യങ്ങളും ആ ഒരു പ്രദേശത്തിന് നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അതൊട്ടും മികച്ചതായിരിക്കില്ല അല്ലെങ്കിൽ അത് ജനാധിപത്യ സംവിധാനങ്ങൾക്ക് കോട്ടം തട്ടുന്നതായി കാശ്മീരിലെ സാഹചര്യങ്ങൾ പലപ്പോഴും മാറുന്നുണ്ടായിരുന്നു ആർട്ടിക്കിൾ 370 മാറിയിരുന്നു എന്നത് ഒരു വസ്തുതയാണ് ഈ വസ്തുതകളെയെല്ലാം കീറി മുറിച്ച് പരിശോധിച്ചുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവമാകും ഇന്നിപ്പോൾ ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്ന് വേണം മനസ്സിലാക്കാൻ സ്വാഭാവികമായും വാദപ്രതിവാദങ്ങൾ നടക്കുന്ന വേളകളിൽ ഈ ഹർജിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്നത് ഇത്തരത്തിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കുവാനുള്ള അധികാരം രാഷ്ട്രപതിക്കോ ഭാരതത്തിന്റെ പാർലമെന്റിനോ ഇല്ല എന്നുള്ളതായിരുന്നു കാരണം കാശ്മീർ ഭരണഘടനാ അസംബ്ലിയുടെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ കാശ്മീർ ഭരണഘടനാ അസംബ്ലി ഒരിക്കൽ പോലും ആർട്ടിക്കിൾ 370 റദ്ദാക്കിയിട്ടില്ല അതിനാൽ സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭ റദ്ദാക്കാത്ത 370 എങ്ങനെയാണ് ഇന്ത്യൻ പാർലമെന്റിന് റദ്ദാക്കാൻ കഴിയുന്നത് അതിലെങ്ങനെ ഒപ്പുവയ്ക്കാൻ രാഷ്ട്രപതിക്ക് സാധിക്കുന്നുവെന്ന ചോദ്യമാണ് അത് ഭരണഘടനാ സാധുത ഇല്ലാത്തതാണ് എന്ന വാദമാണ് ഈ ഹർജിക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ മുന്നോട്ട് വെച്ച വാദം അത്തരം ഭരണഘടനാപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഭാരതത്തിന്റെ പാർലമെന്റിന് അധികാരമുണ്ട് എന്നുള്ളതായിരുന്നു മാത്രമല്ല ആർട്ടിക്കിൾ 370 കൊണ്ട് കാശ്മീർ ജനതയ്ക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള ഭീകരവാദ പ്രവർത്തനം അത് മരവിപ്പിച്ചതിന് ശേഷം അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് അത് എത്രത്തോളം ഗുണം ചെയ്തു രാഷ്ട്രത്തിന് എത്രത്തോളം ഗുണം ചെയ്തു തുടങ്ങിയ വസ്തുതകൾ നിരത്തിയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് കൈക്കൊണ്ടത് ഏതായാലും ഈ വാദപ്രതിവാദങ്ങളിൽ കൃത്യമായ പരിശോധന നടത്തി അതിന്റെ വസ്തുതകൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു വെർഡിക്റ്റ് ആകും ഇന്നിപ്പോൾ ഉന്നത നീതിപീഠത്തിന്റെ ഭാഗത്ത് നിന്നും അല്പസമയത്തിനകം ഉണ്ടാകുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇന്നത്തെ ഈ ഒരു വിധി പ്രസ്താവം അത് അനുകൂലമാകും എന്ന് തന്നെയാണ് പൂർണ്ണമായ വിശ്വാസം അങ്ങനെയെങ്കിൽ അത് തീർച്ചയായും നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വലിയ നേട്ടം കൂടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായി നിൽക്കുകയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ചരിത്രപരമായ തീരുമാനങ്ങളിൽ ഒന്ന് കാശ്മീരിൻ്റെ പ്രത്യേക അധികാരം റദ്ദാക്കി എന്നുള്ളതാണ് കാരണം അതിന് വർഷങ്ങളായി ആ ഒരു ആവശ്യം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കാശ്മീരിന് മാത്രം ഇത്തരം പ്രത്യേക അധികാരവും
പ്രത്യേക ഭരണഘടനയും പ്രത്യേക നിയമ നിർമ്മാണ സഭയും ഒക്കെ നൽകുന്നത് അത് ഈ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയാണെന്നും അത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന് ഒട്ടും പോഷണമല്ലെന്നും തുടങ്ങിയ വാദഗതികൾ വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു പ്രത്യേകിച്ച് ശ്യാമപ്രസാദ് മുഖർജിയെ പോലെയൊക്കെയുള്ള ധീരദേശാഭിമാനികൾ സ്വന്തം ജീവിതം ബലിയർപ്പിച്ചതുപോലും കാശ്മീരിന്റെ ഈ പ്രത്യേക അധികാരം എടുത്തു കളയണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പക്ഷേ സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഏതാണ്ട് 60 വർഷത്തിന് മുകളിൽ അധികാരത്തിലിരുന്ന ഒരു സർക്കാരിനും ആർട്ടിക്കിൾ 370 തൊടുവാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത കാരണം ആർട്ടിക്കിൾ 370 തൊട്ടാൽ അത് കൈപൊള്ളുമെന്നും രാജ്യത്തൊട്ടാകെ അത് കാശ്മീരിൽ മാത്രമല്ല രാജ്യത്തൊട്ടാകെ വലിയ തോതിലുള്ള പ്രതിസന്ധികൾക്കും ദേശീയ തലത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരുകളുടെ പതനത്തിനും അത് വഴിവെക്കും എന്നൊക്കെയുള്ള വലിയ വാദഗതികളും അവകാശവാദങ്ങളും അക്കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നു എന്നാൽ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യത്തെ ഏറ്റവും സുപ്രധാനമായ തീരുമാനം അത് തന്നെയായിരുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയം രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറി 3 മാസങ്ങൾ കഴിഞ്ഞ് 2019 ഓഗസ്റ്റ് മാസം 5 ആ ധീരമായ തീരുമാനം ചരിത്രപരമായ തീരുമാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനത്തിൽ അദ്ദേഹം ലോക്സഭയിൽ ആദ്യം പ്രഖ്യാപിക്കുന്നു പിന്നീട് രാജ്യസഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്നു പിന്നീട് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെക്കുന്നു അങ്ങനെ മറ്റൊരു സർക്കാരുകൾക്കും എടുക്കാൻ കെൽപ്പില്ലാത്തൊരു തീരുമാനം അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 തൊട്ടാൽ കൈപൊള്ളുമെന്ന് വിശ്വസിച്ചിരുന്ന സർക്കാരുകൾക്ക് അവരുടെ ചിന്താഗതികൾക്ക് മാറ്റം വരുത്തിക്കൊണ്ടാണ് രണ്ടാം നരേന്ദ്രമോദി സർക്കാർ ഇതിനെ വലിയ തോതിൽ ഈ ആർട്ടിക്കിൾ 370 മരവിപ്പിക്കുകയും കാശ്മീരിനൊരു പുതിയ ദിശാബോധം നൽകുകയും ഒക്കെ ചെയ്തത് അതിനാൽ സ്വാഭാവികമായും സുപ്രീം കോടതിയും അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള വിധിപ്രസ്താവം തന്നെ നടത്തു എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ സാധിക്കുന്നത് രജനി ശരി ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ നടപടികൾ ഹർജികളിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ നിർണായകമായ വിധി സുപ്രീം കോടതി പ്രസ്താവിക്കും കോടതി നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ചാണ് വിധി പറയുക ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.